നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു ഡ്രൈവ് പോവുകയാണ്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സ് സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട് നമ്മളുടെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗൂഗിളിൽ നോക്കിയിട്ട് നല്ല പിക്ചറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നേരിട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് യാത്ര തുടരാം. കാറിൽ പ്രത്യേകിച്ച് ഡാഷ് ക്യാമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആക്ച്വലി ഒരു മാസം മുമ്പാണ് ഈ ഒരു കാറ് പുതിയതായിട്ട് വാങ്ങിച്ചത്. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങളൊരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രൗണ്ട് കാണാം. ഇതാണ് ബൈജുസ് നായർ എല്ലാ കാറിൻ്റെ റിവ്യൂ പറയുന്ന ഒരു ഗ്രൗണ്ടാണിത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള മുത്തൂറ്റ് മെട്രോപൊളീസിൻ്റെ കൊച്ചിയിലുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ പാലാരിവട്ടം എത്തി. പാലാരിവട്ടം പൊളിച്ച് കിടക്കുന്ന പാലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ അവസാനം എത്തിച്ചേർന്നു കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുമ്പിലായിട്ട്. എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേരെ പോകുമ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. അതിൻ്റെ തൊട്ടിപ്പുറയായിട്ടാണ് കേരള ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു ബിൽഡിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉൾഭാഗം. 1978 സ്ഥാപിതമായ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 500 കമ്പനികൾ ലിസ്റ്റഡ് ആയിരുന്നു. കൂടാതെ ഡെയിലി ഒരു 100 crore ടേൺ ഓവർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 4th സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. ഈ ഒരു ഹാളിലായിരുന്നു എല്ലാ ട്രേഡിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഹാളിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ കഥകൾ ഞാൻ തീർച്ചയായിട്ടും വഴിയെ പറയാം. 1994 NSE വരവോട് കൂടിയിട്ട് 2005 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏകദേശം 2014 ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഒരു കൊച്ചിൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ഒരു ഓഫീസും ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെയും കുറച്ച് ഓഫീസുകൾ ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ഒരു ഹാളിൻ്റെ കഥയിലേക്ക് കടക്കാം. ട്രേഡിംഗ് റിംഗ് എന്നാണ് ആ ഒരു ഹാളിനെ വിളിക്കുന്നത്. അവിടെയാണ് ലേലം വിളികളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു ഒരു ഷെയർ വാങ്ങാനായിട്ട് നമ്മളെ ഒരു ബ്രോക്കർ ആപ്പിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ഓവർവ്യൂവിൽ നമുക്ക് ബിഡ് ചെയ്ത പ്രൈസും കാര്യങ്ങളെല്ലാം കാണാം. എത്ര ആളുകൾ വാങ്ങാൻ ക്യൂവിലുണ്ട്, എത്ര ആൾക്കാർ വിൽക്കാനായിട്ട് ക്യൂവിലുണ്ട്. ഒരു ഇലക്ട്രോണിക്കലി ഒരു ലേലം വിളി ഒരു ബിഡ് അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു റിങ്ങിൽ പ്രാക്ടിക്കലായിട്ടൊരു ലേലം വിളികളാണ് നടന്നുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. നമുക്കൊരു ഷെയർ വാങ്ങണമെങ്കിൽ ഇന്ന് 1978 ഒരു കഥയാണ്. അന്ന് മൊബൈലോ ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഷെയർ വാങ്ങണമെങ്കിൽ നമ്മൾ നമ്മളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് തലേന്ന് തന്നെ നമ്മൾ ഇൻഫോം ചെയ്യണം, എനിക്ക് ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു റിലയൻസിൻ്റെ ഒരു ഷെയർ ഇത്ര കാശ് വാങ്ങണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഷെയർ വിൽക്കണമെന്ന് നമ്മളൊരു ബ്രോക്കറിൻ്റെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. തലേന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. രാവിലെ 10 വൈകിട്ട് 5 വരെയാണ് ട്രേഡിംഗ് ഡേ ഉള്ളത്. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രോക്കേഴ്സ് അവരുടെ ലിസ്റ്റായിട്ട് വരും, അവരുടെ ക്ലയൻസിൻ്റെ ലിസ്റ്റായിട്ട് വരും. ആ ഒരു ലിസ്റ്റിൽ ഒരുപാട് ആളുകളുടെ ഷെയർ വാങ്ങാനും വിൽക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹാളിൽ കറക്റ്റ് 10 വന്നതിന് ശേഷം അവർ വളരെ ഉറക്ക ലേലം വിളികൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് അന്ന് ഉള്ളൊരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഷെയറിൻ്റെ വിലകൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ പല ക്യാബിനുകളും ഉണ്ടാവും. ഉദാഹരണത്തിന് A1 ക്യാബിൻ്റെ ആ ഒരു അണ്ടറിൽ ACC, അമ്പുജ സിമെൻറ്റ് അങ്ങനെ ഒരു കുറേ ലിസ്റ്റ് ഓഫ് ഉണ്ടാവും. B-യിലാണെങ്കിൽ ബാറ്റ പോലുള്ള കമ്പനികളുടെ ഉണ്ടാവും. അപ്പോൾ ഓരോ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഓരോ ആളുകൾ ആ ഒരു ക്യാബിൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ബ്രോക്കറിൻ്റെ അടുത്ത് പറയും ടാറ്റ മോട്ടോഴ്സ് വാങ്ങണമെന്ന്. അപ്പോൾ എൻ്റെ ബ്രോക്കർ T എന്നൊരു അക്ഷരത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്യണ ആരിലുണ്ടോ എന്ന് നോക്കും. അവിടെ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തും. അപ്പോൾ ഏകദേശം ഒരു 500 ബ്രോക്കേഴ്സും അവരുടെ അസിസ്റ്റൻസും എല്ലാം കൂടി ഏകദേശം ഒരു വലിയ ഒരു കൂട്ടം ആളുകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വളരെ ഉച്ചത്തിൽ വളരെ ആവേശത്തിൽ ഓരോ സ്റ്റോക്കിൻ്റെ വില നിർണ്ണയിക്കുകയും വാങ്ങലും വിൽക്കലും എല്ലാം നടക്കും. അതിനുശേഷം ഒരാൾ രണ്ട് പേര് തമ്മിലൊരു ധാരണ ആയതിനു ശേഷം അത് എക്സ്ചേഞ്ചിൽ സീല് പതിപ്പിച്ച് ഒരു ഹാർഡ് കോപ്പി ഫോർമാറ്റിലാണ് അന്ന് ഷെയറുകൾ സൂക്ഷിച്ചിരുന്നത്.
1994 NSE ഫോമായി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് വൈസ് ഉള്ള ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനമെല്ലാം നിർത്തി. നമുക്കറിയാം പല സ്കാമുകളൊക്കെ വന്നു, അതിനുശേഷം കമ്പ്യൂട്ടറൈസ്ഡായി. അപ്പോൾ ഇന്നും ആ ഒരു ലേലം വിളികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക്കലി ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുള്ള ബ്രോക്കേഴ്സൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഹൈലി നെറ്റ്വർത്തായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അന്നത്തെ കാലത്തും അത് തന്നെയായിരുന്നു സ്ഥിതി. അന്നത്തെ ബ്രോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്യാഷ് ഉള്ള, എന്നുവെച്ചാൽ അവർക്ക് അവരുടെ കീഴിൽ ഒന്നിനെ ഒരുപാട് സ്റ്റാഫിനെ വെക്കണം, എന്നുവെച്ചാൽ ഒരുപാട് ഈ ഒരു കൗണ്ടറുകളുണ്ട് എ മുതൽ ഇസഡ് വരെയുള്ള. അവർക്ക് പലതരം അവരുടെ ക്ലയൻസിന് പലതരം റിക്വയർമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. പല പല സ്റ്റോക്കുകൾ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ലെറ്ററിൻ്റെ കീഴിൽ അവരുടെ സബ് ബ്രോക്കേഴ്സും അവരുടെ അസിസ്റ്റൻ്റ്മാരെ നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്നും ബ്രോക്കേഴ്സ് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പണ്ട് ആളുകൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു കഥ. ഇന്ന് കാലം മാറി നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും ഒക്കെ നടക്കുന്നു, പറ്റുന്നുണ്ട്. ഇന്നും ആ ലേലം വിളികളൊക്കെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാ ആൾക്കാർക്കും ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.